മലബാർ കലാപത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചൂടുപിടിച്ചിരിക്കുകയാണ്. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമാണെന്ന് ഒരു കൂട്ടർ വച്ചുകീച്ചുന്നു. മലബാർ സമരം കർഷക ലഹളയാണെന്ന് വേറൊരു കൂട്ടർ വച്ചുകീച്ചുന്നു. എന്തായാലും വാര്യൻകുന്നൻ എന്ന വിധ്വംസക പ്രവർത്തനം മാത്രം ചെയ്യുന്ന ഒരാളെ ന്യായീകരിക്കാൻ ഭീകരമായി സുഡാപ്പികൾ പാടുപെടുന്നുണ്ട്. കുമ്മായ ഫാക്ടറി തന്നെ അടങ്കലെടുത്താണ് ഓരോ മാധ്യമങ്ങളും സുഡാപ്പികളും വാര്യൻകുന്നനെ വെള്ളഭൂഷാനായി ഒരുങ്ങുന്നത്. എന്തുതന്നെയായിരുന്നാലും ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ കാണിക്കുന്ന ഈ പരാക്രമങ്ങളും 100 വർഷം കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി താലിബാൻ പോരാടിയ കഥ എന്ന പേരിൽ മലയാളത്തിൽ ലവന്മാർ പ്രചരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗം ഡോക്ടർ CA ഐസക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. മലബാർ കലാപത്തിൽ പങ്കെടുത്ത 387 പേരെ സ്വാതന്ത്ര്യ സമര ചരിത്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശുപാർശ നടപടിയെ അദ്ദേഹം ശക്തമായി ന്യായീകരിക്കുന്നുണ്ട്. ദേശീയ സ്വാതന്ത്ര്യം ഒരിക്കലും അവരുടെ അജണ്ടയിലില്ലായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം, ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു മാപ്പിള കലാപങ്ങളുടെ മുഖ്യ അജണ്ട തന്നെ. അല്ലെങ്കിലും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന അജണ്ടയിൽ തുടങ്ങിയതൊന്നുമല്ലല്ലോ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം. അത് ഏതോ തുർക്കിയിലെ ഖലീഫയെ അങ്ങോട്ട് ചാടിയെന്നോ ഇങ്ങോട്ട് ചാടിയെന്നോ ബ്രിട്ടൻ ഉപദ്രവിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതുവരെ ബ്രിട്ടനോട് ഇവർക്ക് ലോഹ്യവുമായിരുന്നു. എന്തുതന്നെയായിരുന്നാലും ഒരിക്കലും ഇതൊരു വർഗീയ കലാപം പോലുമായിരുന്നില്ല എന്നും മറുപക്ഷത്ത് എതിർപ്പുകളോ ഏറ്റുമുട്ടലുകളോ ഉണ്ടായിരുന്നില്ല. രണ്ടു പക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയാലല്ലേ അത് വർഗീയ കലാപമാകത്തുള്ളൂ. ഏകപക്ഷീയമായിരുന്ന ആക്രമണമായിരുന്നു ഇത് എന്നാണ് ഐസക് പറയുന്നത്. ജന്മിമാരെ അവർ ഒന്നും ചെയ്തിട്ടില്ല. 8 മുസ്ലിം ജന്മിമാരും 93 ഹിന്ദു ജന്മിമാരും കുറച്ച് ക്ഷേത്ര ജന്മിമാരും ഉണ്ടായിരുന്നു. ഇത്രയും ജന്മിമാരെ ഒന്നും ചെയ്തില്ല. ഉപദ്രവിച്ചതും ബുദ്ധിമുട്ടിച്ചതുമെല്ലാം ജന്മികൾക്കായി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തവരെയും അവർക്കായി പണിയെടുത്തിരുന്ന തീയർ, ചെറുപർ എന്നീ വിഭാഗങ്ങളെയുമായിരുന്നു. പിന്നെ എങ്ങനെയാണിത് കർഷക കലാപമാകുന്നത്? ബാക്കി നമ്പൂതിരിയും മേനോനും അടക്കമുള്ള വിഭാഗങ്ങൾ കോഴിക്കോട് കോവിലകത്തും ബാക്കിയുള്ളവർ തിരുവിതാംകൂറിലേക്കും രക്ഷപ്പെട്ടു. അവർക്കന്നും കാളവണ്ടി അടക്കമുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അത്യന്തം ദുരന്തം പേറിയത് മുഴുവൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഹിന്ദുക്കളായിരുന്നു. അവരിൽ പലരും നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയരായി. വിസമ്മതിച്ചവരിൽ ചിലരെ നേരിട്ട് കൊലപ്പെടുത്തി, മറ്റു ചിലരെ ശരിയ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരിക്കലും സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയാൻ കഴിയില്ല. 1981 ഡിസംബർ 4 വരെ ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല. 1973 പാർലമെന്റിൽ ഈ കലാപം സ്വാതന്ത്ര്യ സമരമല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. 81 മുന്നണിയിലെ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയായിരുന്നു. 1971 താമ്രപത്രം ശുപാർശയ്ക്കായി ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. എന്നാൽ ഒരു കളക്ടർമാരും വാര്യൻകുന്നനെയോ അലിമുസ്ലിയാരെയോ താമ്രപത്രത്തിനായി ശുപാർശ ചെയ്തിട്ടില്ല. 75 സാമ്പത്തിക സഹായം നൽകാൻ CA അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള പട്ടിക തയ്യാറാക്കിയപ്പോഴും ഇവരാരും അതിൽ വന്നിട്ടില്ല. 1960 വരെ ആരും മാപ്പിള കലാപത്തെ സ്വാതന്ത്ര്യ സമരമാണെന്ന വാദവും ഉന്നയിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് രാഷ്ട്രീയ പ്രേരിതമായാണ് ഇത്തരം വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നതെന്നും ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു.